ഇന്ന് നമ്മള് ചിക്കൻ ബിരിയാണി അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി ബിരിയാണി റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് വലിയ പണികളൊന്നുമില്ല പക്ഷെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ യൂട്യൂബിലേക്ക് മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ട് കുറെ പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാഞ്ഞാലി ബിരിയാണി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മാഞ്ഞാലി ബിരിയാണി ഫുള്ളായിട്ട് മാഞ്ഞാലി ബിരിയാണി ആയിട്ടല്ല അതിന് ഒരു ചെറിയൊരു മാറ്റൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ നിങ്ങള് എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണി അരി വേവിച്ചിട്ട് എടുക്കുന്നത് സാധാരണ നമ്മള് അരി വേവിച്ചിട്ട് എടുക്കണ പോലെയല്ല വേവിച്ചിട്ട് എടുക്കുന്നത് അതാണ് ഈ ബിരിയാണിയുടെ ഒരു മറ്റുള്ള ബിരിയാണിയിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഇത് അരി വേവിക്കുന്ന അരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മള് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് നന്നായിട്ട് ചൂടാക്കും എന്നിട്ട് നെയ്യിലേക്ക് എല്ലാ മസാലകളും പൊടിക്കാണ്ട് മുഴുവനായിട്ട് ഇടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സവോള ഇടും എന്നിട്ട് സവോള നന്നായിട്ട് ഒന്ന് മൊരിക്കും എനിക്കാണ് മാഞ്ഞാലി ബിരിയാണിയിൽ അങ്ങനെ ശരിക്കാണ് മൊരിക്കണില്ല എന്നോ പക്ഷെ ഞാൻ മൊരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് എന്നിട്ട് ആ സവോളയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പൈനാപ്പിളും പിന്നെ ക്യാരറ്റും നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടിയിട്ട് ചേർക്കും എന്നിട്ട് അത് നെയ്യിലിട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കും പൈനാപ്പിള് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഞങ്ങളുടെ ആ സൈഡില് അങ്കമാലി സൈഡിലേക്കും ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൈനാപ്പിൾ ചേർക്കും സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ എസൻസ് ചേർക്കില്ല പക്ഷെ ഇതേപോലെ മുഴുവനായിട്ട് പൈനാപ്പിൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണി കാണാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പൈനാപ്പിളും പിന്നെ ക്യാരറ്റും കൂടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ നെയ്യിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കും അതിൻ്റെ കൂടെ പച്ചമുളകും ചേർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കും പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം ചേർക്കും അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചേർക്കും എന്നിട്ട് അരിയിട്ടിട്ട് അരി വേവിച്ചിട്ടെടുക്കും അങ്ങനെ അരി വേവിച്ചിട്ട് എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കും അങ്ങനെ അരി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ നെയ്യിലും പിന്നെ ഈ മസാലയിലൊക്കെയാണ് കിടന്നിട്ട് നമ്മുടെ അരി വെന്ത് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും ഞാൻ നെയ്യിലൊക്കെ കിടന്നുകൊണ്ട് വെന്ത് വരുമ്പോൾ ചോറായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഒട്ടിങ്ങനെ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഈ അരി വേവിച്ചിട്ട് എടുക്കുന്നത് സാധാരണ നമ്മൾ ബിരിയാണിക്ക് അരി വേവിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊന്നും ഇടാണ്ട് വെറുതെ തന്നെയല്ലേ വേവിച്ചിട്ട് എടുക്കുന്നത് അതാണ് ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചിക്കനിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീര് നാരങ്ങ നീരിന് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീഗർ ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ചിക്കൻ വെറുതെ തന്നെ വേവിച്ചിട്ട് എടുക്കും എന്നിട്ട് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ആ ചിക്കൻ മാത്രം എടുക്കും എന്നിട്ട് ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കും ഭയങ്കരമായിട്ട് വറുത്തിട്ടെടുക്കരുത് അപ്പൊ ചിക്കൻ ഭയങ്കര ഹാർഡാവും കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ആ ചിക്കൻ വേവിച്ചിട്ട് തന്നെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ മാറ്റി വെക്കും അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അരി ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ വേവിച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ആ ചിക്കൻ്റെ ആ ചോറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കും ബാക്കിയുള്ള ചിക്കൻ്റെ ഗ്രേവി മാറ്റി വയ്ക്കും അതുകൊണ്ട് സാധാരണ നമ്മൾ തക്കാളി കയറ്റിട്ട് സവോളയ്ക്ക് ഇട്ടിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കില്ലേ അതേപോലെ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചാൽ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിയും കൂടിയിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും ചേർക്കും അപ്പം ഞാനതിലേക്ക് കുറച്ച് കശുവണ്ടി പേസ്റ്റും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അതും കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലേക്ക് ചേർത്ത് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്രേവിയിൽ ചിക്കൻ വരട്ടിയിട്ടെടുക്കും അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അണ്ട് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ബിരിയാണി നമ്മൾ ദം ചെയ്യുന്നില്ല കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെയർ വെച്ചിട്ട് ദം ചെയ്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമ്മുടെ ആ ചോറിനായിരുന്നാലും നമ്മൾ അങ്ങനെ വേവിച്ചിട്ട് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പൊ നമുക്കൊട്ട് സമയങ്ങളിൽ തന്നെ നമ്മുടെ ബിരിയാണി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ചിക്കനിലേക്ക് മസാല മിക്സ് ചെയ്യുക അപ്പൊ ഞാനിവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വിനീഗർ ചേർക്കാം ടേബിൾ സ്പൂണിലാണ് എടുക്കുന്നത് 1¼ ടേബിൾ സ്പൂൺ വിനീഗർ വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അത് എന്തായിരുന്നാലും ചേർക്കണം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1¼ ടേബിൾ സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക
ഇപ്പോ നമ്മൾ ചിക്കനിലേക്ക് ഇത്രയേ മസാല മാത്രമേ ചേർക്കുള്ളൂ ട്ടോ. അപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ചേർത്തിട്ട് ചിക്കൻ ഫസ്റ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ്റെ ആ ഗ്രേവി മാറ്റിയിട്ട് വേണം ചിക്കൻ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിൽ കുറച്ചും കൂടി എൻ്റെ മസാല ബാക്കിയുണ്ട്. ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ ഫസ്റ്റ് വേവിക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ചിക്കൻ നന്നായിട്ട് തളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതിട്ടാ. കുറെ നേരം ഇട്ടിട്ട് വേവിക്കണ്ട. ഈ നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തും കൂടി എടുക്കുമല്ലോ. അപ്പൊ അത് കറക്റ്റ് ഒരു ഭാഗമായിട്ട് കിട്ടും. കുറെ നേരം ഇട്ട് വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആ എലിമയെന്നൊക്കെ ഇട്ടു പോകട്ടെ. അപ്പൊ കുറെ നേരം ഇട്ടിട്ട് വേവിക്കണ്ട. ഇപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ വെന്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കാം. ആ ഗ്രേവി കളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രേവിയും മാറ്റി വെക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ വറുത്തെടുക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്ക് മൊരിച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പൊ കഴിക്കാനായിരുന്നെങ്കിലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ചിക്കൻ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ അതാ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ 250 ml മഷീൻ കപ്പിൽ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1/2 കിലോ അരി എടുക്കാം. ആ അരി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അരിന്നൊക്കെ ബസ്മതി റൈസ് വെച്ചിട്ടും സെയിം നമ്മൾ ഇതിലേക്ക് ചേർക്കണ വെള്ളമൊക്കെ ആയിരുന്നാൽ എല്ലാം സെയിം തന്നെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളുടെ 250 ml മഷീൻ കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഏത് ഗ്ലാസ്സിലോ ഏത് കപ്പിലോ അളവ് എടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം കപ്പിൽ തന്നെയായിരിക്കണം അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ ഞാനിവിടെ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 3¾ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടത്. അപ്പൊ അരി ഫസ്റ്റ് നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് അരി നമുക്ക് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടിട്ട് വെക്കാം. അപ്പൊ ഞാനിവിടെ 1/2 മണിക്കൂർ അരി കുതിരാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ റെഡിയാകാം. അപ്പൊ നമ്മൾ അരി വെള്ളത്തില് 1/2 മണിക്കൂർ കുതിർത്താൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മള് അരി വേവിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ സാധാരണ അരി പ്ലെയിൻ ആയിട്ട് വേവിക്കുന്ന പോലെയല്ല വേവിക്കുന്നത്. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ ഇതാ ഇതിലേക്ക് ചേർക്കണ മസാലയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ 1 കഷ്ണം കറുകപ്പട്ട, പിന്നെ കരിയാമ്പൂ. കരിയാമ്പൂ ഞാനിവിടെ കയ്യിൽ ഇതേപോലെ ഇങ്ങനെ 1 നുള്ളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1 നുള്ള് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഞാൻ എണ്ണി നോക്കി കഴിയുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 11 കരിയാമ്പൂ ഉണ്ട്. പിന്നെ ഇതാ 2 തക്കോലൻ, വലിയ തക്കോലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം. പിന്നെ ഏലക്കായ, ഏലക്കായ അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം. ഏലക്കായ ഈ ബിരിയാണിയിൽ നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ 6 ഏലക്ക. പിന്നെ പച്ചമുളക് ഇതാ, ഇതേപോലത്തെ 1 വലിയ പച്ചമുളക് ഇതാ. മെയിനായിട്ട് നമ്മുടെ ഗരം മസാലയിൽ ചേർക്കേണ്ട ഒരു സാധനമാണ് ജാതിപത്രി. ജാതിക്കായയുടെ പുറത്ത് തൊണ്ടുണ്ടല്ലോ അത്, അത് എൻ്റെ അടുത്ത് ഉണ്ടായി. ഇതൊക്കെ എന്താ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒടിഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജാതിപത്രി, വലിയ ജാതിപത്രിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഇടുക. ഇത് മെയിനായിട്ട് ചേർക്കണം കേട്ടോ ജാതിപത്രി. അതാ ഒരു ചെറിയൊരു സവോള ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തത്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇനിയുണ്ട് കേട്ടോ. പിന്നെ അതാ മല്ലിയിലയുണ്ട്, പുതിനയിലയുണ്ട്. ഇത് രണ്ടും നല്ല ചെറുതായിട്ട് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതാ 1 നാരങ്ങയുടെ നീര്. ഈ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. പിന്നെ അരിക്കായിരുന്നാലും ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും, അരി നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ചേർക്കണത് പൈനാപ്പിളും പിന്നെ ക്യാരറ്റും. ഇത് രണ്ടും നല്ല കനം കുറച്ചിട്ട്, ഇതാ ക്യാരറ്റ് ഞാനിവിടെ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിളും. ഇതിന് രണ്ടിനാണ് കറക്റ്റ് ഒരു അളവില്ല, ഒരു ഏകദേശം അളവിൽ എടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിരിയാണി അരി വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൽഡയും പിന്നെ സൺഫ്ലവർ ഓയിൽ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ മുഴുവനായിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മസാല ചേർക്കാം.
നന്നായിട്ട് കുറച്ച് വെക്കാം പെരിഞ്ചീരകവും ചേർക്കാം 1 ടീസ്പൂൺ പെരിഞ്ചീരക ട്ട നമ്മൾ എടുത്തത് നേരത്തെ പറഞ്ഞിണ്ടായിരുന്നില്ലേ പിന്നെ പച്ചമുളക് പിന്നെ ഇലകായ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലകായ നിങ്ങൾ മുഴുവനായിട്ടാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ട് വേണം ട്ട ചേർക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഇലകായ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇലകായ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ പൊട്ടി തെറിക്കും ട്ട ചിലപ്പോൾ മെതകയിൽ തെറിക്കും ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ ഈ സവാള അത് കടന്നിട്ട് നന്നായിട്ട് മുരിയണം സവാള നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക വഴറ്റിയിട്ട് അല്ലട്ട് എടുക്കേണ്ടത് സവാള ഈ നെയ്യുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിയട്ടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കണ്ട് കറിവേപ്പിലയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചേർക്കും ഇതിലേക്ക് നമ്മൾ മസാലകൾ എല്ലാവരും മുഴുവനായിട്ടല്ലേ ഇട്ടേക്കുന്നത് ഇപ്പൊ ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തെറിക്കും അത്ര അടുത്താണ് നിൽക്കണ്ട ചിലപ്പോൾ മുഖത്തേക്ക് ചേർത്ത് ചെറുതായിട്ട് നെയ്യ് തെറിക്കും അടുത്തത് ഇതിലേക്ക് നമ്മൾ പൈനാപ്പിളും പിന്നെ ക്യാരറ്റും എടുത്ത് വെച്ചിട്ടില്ലേ അത് രണ്ടും കൂടി ചേർക്കും ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ പൈനാപ്പിൾ ആയിരുന്നാലും ക്യാരറ്റ് ആയിരുന്നാലും നെയ്യ് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വേണുണ്ട് ഇതിലേക്ക് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം 3¼ കപ്പ് വെള്ളം ചേർക്കാം 3¼ കപ്പ് വെള്ളം ഇത് നന്നായിട്ട് കൂട്ടി വെക്കാം ഇനി നമ്മൾ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ ആ നാരങ്ങയുടെ നാരങ്ങ നീരും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് വെള്ളത്തിൽ ഒരു പൊട്ടിക്കൊന്ന് കൂടി നിൽക്കണം അപ്പോഴായിരിക്കും നമ്മുടെ ഈ അരിയിലേക്കുള്ള ഉപ്പും കൂടിയിട്ടാവുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം കാരണം അരി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റ് ഭാഗമായിട്ടിരിക്കണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഞാനിവിടെ ഇതാ ഉണങ്ങിയേക്കണ നാരങ്ങ ഉണ്ടല്ലോ ഇത് സാധാരണ മാഞ്ഞാലി ബിരിയാണിയിൽ ചേർക്കാറില്ല കേട്ടോ പക്ഷേ ഇതേപോലെ ഇങ്ങനെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടിയിട്ട് നിങ്ങൾ ചേർത്ത് നോക്കാം ഇത് ഈ അരിയുടെ കൂടെ കൊണ്ട് വെന്ത് വന്നു കഴിയുമ്പോൾ ഈ നാരങ്ങ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ നമ്മൾ ആ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചാലിച്ച് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഉണങ്ങിയേക്കണ ചെറുനാരങ്ങ ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ശരിക്കും ചേർക്കില്ല പക്ഷെ എനിക്കിഷ്ടമാണ് അത് ചേർക്കേണ്ടത് ഇതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണ അരി ചേർക്കാം ഈ അരി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് തീ എന്തോരം കുറച്ച് വെക്കാമോ അത്രയ്ക്ക് കുറച്ച് വെച്ചിട്ട് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കണം അങ്ങനെ അരി വേവിച്ച് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് വെള്ളത്തിൽ നമ്മുടെ അരി വെന്ത് കിട്ടില്ല തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോ നമ്മുടെ അരി വെന്ത് കിട്ടില്ല ഇപ്പൊ അരി ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാനിതോടെ വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോകണം കാരണം ഈ അടുപ്പ് കുറച്ച് വലിയ അടുപ്പാണ് ഇനി അരി ഇവിടെ ചെറിയ തീയിലിരുന്നിട്ട് വെന്ത് വരട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏത് അടുപ്പാണ് ഏറ്റവും ചെറിയ അടുപ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടുപ്പിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം അരി വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും വെള്ളത്തിൽ നമ്മുടെ അരി വെന്ത് കിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത്ര നേരം വരെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ മുകളിലൊക്കെ നന്നായിട്ട് ആവി വെള്ളം നിൽക്കണ്ട ഇനി നമുക്കൊന്ന് തുറക്കാം ഇളക്കരുത് കേട്ടോ അപ്പോ നമ്മൾ ആ ചിക്കൻ വേവിച്ച് കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ്റെ ആ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ചിക്കൻ എടുത്തിട്ടില്ലേ നമ്മൾ വറുത്തെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതും മാഞ്ഞാലി ബിരിയാണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസിനായിരുന്നാലും നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും ഒരുപാട് ഒഴിക്കണ്ട ഇതേപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം നമ്മുടെ ചോറ് തുറക്കാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു ഇനി നിങ്ങൾ ഇതാ ഇങ്ങനെ തുറന്നു നോക്കണ സമയത്ത് ഈ മുകളിൽ ഇരിക്കുന്ന ചോറുണ്ടല്ലോ ആ ചോറ് നമുക്ക് വേവാത്ത പോലെ തോന്നും അപ്പോൾ ഇതിൻ്റെ അടിയിലെ ചോറ് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും മുകളിലെ ചോറ് ഇരിക്കുന്നതൊക്കെ വേവാത്ത പോലെ തന്നെ ഇരിക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഒന്ന് ഇളക്കി കൊടുക്കാം അടിയിലെ ചോറ് നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്തിട്ടുണ്ടാവും മുകളിലെ ആ ഒരു ലെയറ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വേവല്ല അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി അതിൻ്റെ മുകളിലേക്ക് വെള്ളം നിൽക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല
Kita
Pertanyaan saya tiga tiur baru putih aja, karena lagi kita malah kasih mandi paste share tegar itu karena dana petan itu tikau. Tiga anak putih aja nih, petan ada diri putihin sih, baru medium flame itu mudi aja. Nah, apa yang ada gravy kita mana all tikau itu mana tuh, oilnya kita mana cerutu itu mana telingi mana tuh. Ini ani tuh lagi, orang tablespoon daging mudi itu share kan. Saatnya mana jali biryani lagi ada daging share kan, lah. Saya orang tablespoon daging mudi share tuh nih, persoalan all daging itu all flavor. Ah, gravy kita mana persoalan all taste aja nih. Taste nota. Allah super taste ada. Adi boleh taste. Jadi sawalnya itu warna itu nih. Sawalnya pina orang kemudian kasih banding. Ini kan sawalnya petanun itu mungkin utama itu mana sih nih. Di lagi kita mungkin kocce upah cair tete. Sawalnya nanan itu 3 meter. Sawalnya warna itu. Apa petanun mungkin itu. Angana, namra biryani chorum chicken curry ready aitunde. Ini udah namku ada serving plate lagi parata. Pena pineapple cairkan, baru terus sedihnya. Nalal madra lala pineapple lagi nora. Puli lala pineapple cairkan itu. Puli lala pineapple cair terus nanti sebenarnya, namku rela choru itu yang nyimba buying kira puli lagi. Pena naring ini ada nalam. Nyane ini lagi orang naring ada niiran cair itu. Beli naringnya kaya nanti sebenarnya, orang naring ada orang muka baga ke cair dalam dia. Pena vella dulu pucah kumbu, vella dulu namun udah dulu. Idumbu, adum pertanyaan sendiri ya, karena hari bandu ane ini kumbu, sama lah cewek orang ini kumbu, upinnya taste nya nalar karakter baga diri kita, pelari kita nalar taste nya. Pena vella dulu upinnya taste, orang potik ki gudi diri kita. Pena ti, korsi bagi ama ini tuh marker itu. Chicken curry air nalam, nalla adi boleh chicken curry. Air air nalam lagi ke, otong ina, bentuk koranya tu boleh la, ada. Ella air mani ina separate ati dikehin chicken, nalla soft ati dikehin ada. Nalla nalla manu beri nede. Apa ina apalnya ke nalla super manu beri nede. Apa, nama biryani ready ati de. Apa, nengla lalun try sih noka. Yang nengla nengla biryani dagan nanda seneng deh pora, dagan noka mati itu market itu. Orang pah itu nengka nalis to. Try sih noka kita feedback beri ada market. Apa yang kita nak, ada satu resipi itu ada.